നമസ്കാരം. ഇപ്പോൾ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന ഒരു സംഗതിയുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് വായിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. മോദി സ്തുതിക്ക് എന്ന് വരെ ശരിക്കും വായിക്കാം. പിന്നെ വളരെ സൈഡിലായിട്ട് MSF ഫാറൂഖ് കോളേജ് എന്നുണ്ട്. അത് ഇംഗ്ലീഷിലായതുകൊണ്ട് അത് വായിക്കാം. അതിന് താഴെ എഴുതിയിരിക്കുന്ന ആർക്കെങ്കിലും തെറ്റുകൂടാതെ ഒന്ന് വായിക്കാമോ? ഞാൻ ശ്രമിച്ചു നോക്കി. ഇവിടമില്ല എന്തരാണ് ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് ഒരു പിടിയും കിട്ടത്തില്ല. അത്യാവശ്യം ഞാൻ സോഷ്യൽ മീഡിയയിലൊക്കെ ഇടപെടുന്ന ഒരു വ്യക്തിയാണ്, കുറേ വർഷങ്ങൾ കൊണ്ടുണ്ട്. അപ്പം എൻ്റെ ഒരു അനുഭവത്തിൽ ഞാൻ കണ്ടിരിക്കുന്നത്, ഈ സുഡാപ്പികൾ എന്ന് പറഞ്ഞൊരു വർഗമുണ്ട്, ഇത് മുസ്ലിങ്ങളല്ല കേട്ടോ, അവരുടെ കൂട്ടത്തിൽ തന്നെ മതം തിന്ന് മതത്തിൽ ഉണ്ട്, മതത്തിൽ ഉറങ്ങി മതത്തിൽ ജീവിക്കുന്ന ചില ടീംസുണ്ട്, പൊതുവെ സുഡാപ്പികൾ എന്ന് പറയും. ഈ സുഡാപ്പികൾ എന്ന് പറയുന്ന ഈ വർഗം തെറ്റുകൂടാതെ എഴുതുന്ന ഏക വാക്ക് മോദി എന്നാണ് ഞാൻ കണ്ടിരിക്കുന്നതാണ്. അവർ തെറ്റുകൂടാതെ എഴുതുന്ന ഏക വാക്ക് മോദി എന്നാണ്. യോഗി എന്ന് പോലും അവർ തെറ്റിച്ചാണ് എഴുതുന്നത്. യോഗിക്ക് ചിലപ്പോൾ അവർ ജോഗി എന്നൊക്കെ എഴുതാറുണ്ട്. അമിത്ഷായുടെ കാര്യം പിന്നെ പറയുകയും വേണ്ട, അത് മിക്കവാറും തെറ്റിച്ചാണ് എഴുതുന്നത്. സഹോദര, സഹോദര എന്നുള്ളതിന് സഹോദര എന്നാണ് പറയുന്നത്. പഠിച്ചിട്ട് വിമർശിക്കൂ സഹോദര എന്ന് ഇവർ എപ്പോഴും പറയുന്ന ഒരു വാക്കാണ്. പക്ഷേ അത് അവർ എഴുതി വരുമ്പോൾ പഠിച്ചിട്ട് വിമർശിക്കൂ, വിമർശിക്കൂ സഹോദര എന്ന രീതിയിലാണ് വരുന്നത്. ഇവർ ചിലപ്പം സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ചില സ്ത്രീകളെ വിളിക്കുന്ന തെറി കേട്ട് കഴിഞ്ഞാൽ അതിന് ഏത് ഭാഷയിലാണെന്ന് ഗവേഷണം നടത്തേണ്ടി വരും, അത്ര ഇതിലായിട്ടാണ്. ഇത് ശരിക്കും മലയാള ഭാഷയാണോ അതോ ഇനി മദ്രസകളിലൊക്കെ മാത്രമുള്ള ഒരു ഭാഷയാണോ എന്നൊരു പിടുത്തവും ഇല്ല. എന്തായാലും ഇങ്ങനെയുള്ള ആളുകളെ മദ്രസ പട്ടന്മാരെന്നാണ് പൊതുവെ സോഷ്യൽ മീഡിയ വിളിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആരോ എഴുതി പിടിപ്പിച്ചതാണ് ഈ സംഗതി. മോദി സ്തുതിക്ക് ഇവിടമില്ലിടമിൽ എന്തരാണോ എന്തോ ഒരു പിടുത്തവും കിട്ടുന്നില്ല. സുരാജ് വെഞ്ഞാറും മൂട് പറയുന്ന പോലെ ശിവനെ ഇത് ഏത് ജില്ല എന്ന് പറയേണ്ട ഒരു അവസ്ഥയിലാണ് നമ്മൾ. MSF എന്ന് പറയുമ്പോൾ മുസ്ലിം ലീഗിൻ്റെ ആ സ്റ്റുഡൻസിൻ്റെ ഇതാണ്, അവരുടെ തന്നെ വിദ്യാർത്ഥി സംഘടനയാണ്. ഇവരുടെയൊക്കെ ഒരു നിലവാരം ഇങ്ങനെയാണെങ്കിൽ കുഞ്ഞാലിക്കുട്ടിയും ബാക്കിയുള്ള ടീമിൻ്റെയൊക്കെ കാര്യം പറയാതിരിക്കുകയാണ് വേദം. എന്തായാലും ഇതിനു മുമ്പ് മറ്റൊരു കോളേജിൽ കണ്ടിരുന്നത്, ഇത് സൗദാബാദോ അങ്ങനെ എന്തോ ആണ് അന്ന് അവർ ഒരു ബാനർ അടിച്ചിരുന്നത്. അത് പാകിസ്ഥാനുള്ള ഒരു സ്ഥലത്തിൻ്റെ പേരാണ്. അതാണ് എടുത്തൊരു കോളേജിൻ്റെ ഫ്രണ്ടിൽ അടിച്ചിട്ട് ഇവിടെ മോദി സ്തുതിക്ക് ഇടമില്ല, ഇത് സൗദാബാദെന്നോ മറ്റോ പറഞ്ഞുകൊണ്ടൊരു ബാനർ അന്ന് കണ്ട്. അന്ന് സോഷ്യൽ മീഡിയ എടുത്ത് ഏറെ കയറ്റിയതിന് ശേഷം ആ മരത്തും വലിച്ചുകൊണ്ട് ഓടിയതാണ്. ഇതാ ഇപ്പം വീണ്ടും വന്നിരിക്കുന്നു പുതിയ അഭ്യാസമായിട്ട്. ഇനി ഈ സുഡാപ്പികളോട് തന്നെ ചോദിക്കണം, മക്കളെ ഇതെന്തൊരു ഭാഷയെന്ന്. എന്തായാലും കൊള്ളാം കേട്ടോ, ഞാൻ നോക്കിയിട്ട് ഒരു രക്ഷയില്ല, നിങ്ങൾ തന്നെ ഇതൊന്ന് വായിച്ചു നോക്കുക. ഇതിനെപ്പറ്റി കൂടുതലൊന്നും പറയാനില്ല, ഇവറ്റോൾ ഇങ്ങനെ തന്നെയാണ്. വെബ് ഡെസ്ക് തത്വമൈനോസ്. മിസ്റ്റർ രാജേഷ് പിള്ള നേതൃത്വം കൊടുക്കുന്ന തത്വമയി ചാനൽ ഓൺലൈൻ പ്രക്ഷേപണം പുനരാരംഭിക്കുന്നു എന്നറിഞ്ഞ് സന്തോഷം. ഇത് ആരംഭം കുറിച്ച സമയത്തും ഞാൻ തന്നെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഏതായാലും പുനരാരംഭിക്കുന്ന ഓൺലൈൻ സംവിധാനത്തിന് എല്ലാവിധ ആശംസകൾ അർപ്പിക്കുകയാണ്. രാജേഷ് പിള്ളയ്ക്കും അദ്ദേഹത്തോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും എല്ലാവരും നന്മകളും നേരുന്നു. വലിയ വിജയമായി തീരട്ടെ ഈ ഓൺലൈൻ എന്ന് ആശംസിക്കുന്നു.